കൊച്ചി പുതുവായ്പ എൽപിജി ടെർമിനൽ നിർമ്മാണത്തിനെതിരെ നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധം തുടരുന്നു. സ്ത്രീകളും കുട്ടികളും അടക്കം 200-ലധികം പേരാണ് മാർച്ച് നടത്തിയത്. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. പുതുവായ്പയിലെ നിർദ്ദിഷ്ട എൽപിജി ടെർമിനലിനെതിരായ പ്രതിഷേധം ശക്തമാക്കി സമരസമിതി നേതാക്കൾ. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിച്ചതിന് പിന്നാലെയാണ് പദ്ധതി പ്രദേശത്തേക്ക് മാർച്ച് നടത്താൻ സമരസമിതി തീരുമാനിച്ചത്. നാട്ടുകാരുടെ പ്രതിഷേധം കണക്കിലെടുത്ത് അർദ്ധരാത്രി മുതൽ സ്ഥലത്ത് കനത്ത പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പുതുവായ്പയിൽ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചു. 2010 തുടങ്ങിയ നിർമ്മാണം 2.5 വർഷമായി മുടങ്ങിക്കിടക്കുകയായിരുന്നു. 6 മാസത്തിനകം പദ്ധതിയുടെ പാരിസ്ഥിതിക അനുമതിയുടെ കാലാവധി തീരും. ഇതോടെയാണ് നിർമ്മാണം വീണ്ടും തുടങ്ങാൻ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ തീരുമാനിച്ചത്. ജനവാസ മേഖലയിലെ ടെർമിനലിന് അപകട സാധ്യത ഏറെയാണെന്ന ആക്ഷേപമാണ് നാട്ടുകാർക്കുള്ളത്. പ്രദേശവാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന് 2.5 വർഷമായി മുടങ്ങിക്കിടന്നിരുന്ന പദ്ധതിയുടെ നിർമ്മാണം തിങ്കളാഴ്ചയാണ് പുനരാരംഭിച്ചത്. നിരോധനാജ്ഞ ലംഘിച്ച് പദ്ധതി പ്രദേശത്തേക്ക് ശനിയാഴ്ച മാർച്ച് നടത്താനും സമരസമിതി തീരുമാനിക്കുകയായിരുന്നു. അർദ്ധരാത്രി നിരോധനാജ്ഞ പ്രഖ്യാപിച്ച് കർശന പോലീസ് സുരക്ഷയിലാണ് നിർമ്മാണം വീണ്ടും തുടങ്ങിയത്. എന്നാൽ പദ്ധതിക്കെതിരായ സമരത്തിൽ നിന്ന് പിൻവാങ്ങില്ലെന്ന നിലപാടിൽ സമരസമിതി ഉറച്ചു നിൽക്കുകയായിരുന്നു. പദ്ധതിക്ക് മുന്നിലൂടെയുള്ള പൊതുവഴി ബാരിക്കേഡ് ഉപയോഗിച്ച് അടച്ചുകെട്ടിയ പോലീസ് നിർമ്മാണ പദ്ധതികൾക്ക് 24 മണിക്കൂറും സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുതുവായ്പയിലെ LPG ടെർമിനലിന്റെ പാരിസ്ഥിതിക അനുമതി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സമരസമിതി നേരത്തെ നൽകിയ ഹർജി ഹരിത ട്രൈബ്യൂണൽ തള്ളിയിരുന്നു. എന്നാൽ സമരം അവസാനിപ്പിക്കാൻ നാട്ടുകാർ തയ്യാറായില്ല. ഇതേ തുടർന്ന് പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ വിദഗ്ധ സമിതിയെ നിയോഗിക്കുകയായിരുന്നു. നിർമ്മാണത്തിന് മുന്നോടിയായി പ്രദേശത്ത് പുലിമുട്ട് നിർമ്മാണമടക്കം 6 കാര്യങ്ങൾ നടപ്പാക്കാൻ IOCയോട് സമിതി നിർദ്ദേശിച്ചിരുന്നു. ഇതിനിടയിലാണ് നിരോധനാജ്ഞ ലംഘിച്ച് പ്രതിഷേധം നടത്താൻ സമരസമിതി തീരുമാനിച്ചത്. സംഘർഷ സാധ്യത പരിഗണിച്ച് 1000-ലധികം പോലീസുകാരെയാണ് സ്ഥലത്ത് വിന്യസിച്ചിരിക്കുന്നത്. 2010 പുതുവായ്പ പദ്ധതിക്ക് പാരിസ്ഥിതിക അനുമതി ലഭിച്ചത്. 9 വർഷമായിട്ടും 45% മാത്രമാണ് പൂർത്തിയായത്. ഇത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന് കനത്ത നഷ്ടമുണ്ടാക്കിയെന്നാണ് വാദം. ഇതോടെയാണ് പോലീസ് സുരക്ഷയിൽ നിർമ്മാണം തുടങ്ങാൻ സർക്കാർ അനുമതി നൽകിയത്. ഒരിടവേളയ്ക്ക് ശേഷം പുതുവായ്പ വീണ്ടും സമരഭൂമിയാവുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.